രാവിലെ മുതൽ പത്മസരോവരം, അതായത് ദിലീപിന്റെ ആലുവയിലുള്ള വീടാണ് പത്മസരോവരം. അത് ഒരു മൂക അവസ്ഥയിലായിരുന്നു. കാരണം എന്താണ് സംഭവിക്കുക എന്നൊന്നും ഇന്ന് പറയാൻ കഴിയുകയില്ല. കാരണം ഒരുപാട് ഹർജികളും അതുപോലെ തന്നെ ഒരുപാട് കുറ്റ ആരോപണങ്ങളും അതുപോലെ ഓരോ ചാനലുകൾ പടച്ചുവിടുന്ന വാർത്തയും കൊണ്ട് എല്ലാം കൊണ്ടും അവിടെ ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു. കാരണം മഴ പെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ മൊത്തം തീയായിരുന്നു. ദിലീപിൻ്റെ ആയാലും കുടുംബാംഗങ്ങളുടെ ആയാലും ഉള്ളിൽ തീയായിരുന്നു. കാരണം ഇന്ന് എന്താണ് സംഭവിക്കുക, കോടതി എന്താണ് പറയുക? കാരണം ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയിൽ പോയിരിക്കുന്നത് ആൾക്കാർ. അപ്പോൾ ജാമ്യം റദ്ദ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു ആശങ്ക വീട്ടിലെ എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ദിലീപ് കുറച്ചുകൂടി ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം താൻ തെറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ തനിക്ക് താനൊന്നും ചെയ്തില്ല, അത് കോടതിക്ക് ബോധ്യപ്പെടും എന്നുള്ള ഒരു ആത്മവിശ്വാസം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് മാധ്യമങ്ങളും അവിടെ വന്ന് ചർച്ച ചെയ്യുന്ന കുറച്ച് ആൾക്കാരുമാണ്. അവർ പറയുന്നതാണ് നിയമം, അവരാണ് ശിക്ഷ വിധിക്കുന്നത്, അവരാണ് തെളിവുണ്ടാക്കുന്നത് എന്നുള്ള തരത്തിലാണ് എല്ലാ നമുക്ക് കിട്ടുന്ന ന്യൂസുകൾ. പക്ഷെ ഇതൊന്നുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി അത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ ന്യൂസുകളായാലും എല്ലാം നിരീക്ഷിച്ച് കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ ദിലീപിനെ നമുക്ക് ഇഷ്ടമില്ല, ഇല്ലേ കണ്ടുകൂടാ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ കോടതിയുടെ മുന്നിലെത്തുമ്പോൾ അവിടെ വേണ്ടത് തെളിവുകളാണ്. അവിടെ വേണ്ടത് വ്യക്തി വൈരാഗ്യങ്ങളോ വേറെ ഒന്നുമല്ല, അവിടെ തെളിവുകളാണ് വേണ്ടത്. അതാണ് ഇന്ന് ജാമ്യം റദ്ദ് ചെയ്യണം എന്നുള്ള ആ ഒരു നാടകീയ രംഗങ്ങളിൽ കോടതി പറഞ്ഞത്. അതായത് ഇപ്പോൾ ജാമ്യം റദ്ദ് ചെയ്യുന്നത് എന്തിനാണ്, എന്താണ് അതിന് കേസിൻ്റെ പുരോഗതി, അതുപോലെ തന്നെ കോടതി അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്, 30 ദിവസത്തിനുള്ളിൽ കേസ് തീർപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ആലുവയിലെ പത്മസരോവരം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഒരു കാർമേഘം മൂടിക്കെട്ടിയതുപോലെയായിരുന്നു. ഏതായാലും ഉച്ചയോട് കൂടിയിട്ട് ആ വാർത്ത വന്നതിനോടുകൂടിയാണ് പിന്നെയും പത്മസരോവരം കുറച്ചും കൂടി ഉഷാറായിരിക്കുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതായത് നടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, അവിടെ വേണ്ടാത്തതൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ടുണ്ട്. പക്ഷേ അത് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ 5 വർഷമായി കേസിൻ്റെ പുറകെ പോവുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതുമൊരു ശിക്ഷ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കേസുകളൊക്കെ തീർപ്പാക്കി കടുത്ത ശിക്ഷകൾ, അതായത് തെറ്റ് ചെയ്തത് ആരാണ് അവർക്ക് കടുത്ത ശിക്ഷകൾ കൊടുക്കാനുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ഇത് വേണം. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ദിലീപിനെ പറ്റി പറയുകയാണെങ്കിൽ 5 വർഷം അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷം ഇപ്പോഴും ഓരോ നിമിഷവും, അതായത് അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളില്ലാത്ത ചാനലുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഓരോ നിമിഷവും ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഞ്ജു വാര്യർ എല്ലാം തുറന്നു പറയും, അല്ലെങ്കിൽ മഞ്ജു വാര്യർ ദിലീപിനെ എങ്ങനെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം മഞ്ജു വാര്യറുടെ മുൻ ഭർത്താവാണ്. അതുപോലെ മഞ്ജു വാര്യർക്കും ദിലീപിനോട് സ്നേഹങ്ങളൊക്കെ ഉള്ളതാണ്, മഞ്ജുവിൻ്റെ മകളുടെ അച്ഛനാണ് എന്നുള്ള ഒരു ഇതൊക്കെയുണ്ട്. അപ്പോൾ മഞ്ജു വാര്യറും പൂർണ്ണമായിട്ടും ദിലീപിന് എതിരെ മൊഴി കൊടുക്കും എന്നുള്ള വിശ്വാസമൊന്നും ആർക്കുമില്ല. അതുപോലെ പിന്നെ മഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് അനുമാനിക്കാം, മഞ്ജു സത്യസന്ധമായി മൊഴി കൊടുക്കും. കാരണം കണ്ട കാര്യങ്ങൾ കണ്ടു എന്ന് തന്നെ പറയും. അല്ലാതെ അതിൽ വെള്ളം ചേർക്കാൻ മഞ്ജു വാര്യർ ഒരിക്കലും നിൽക്കില്ല. അതുപോലെ പുറത്തുനിന്നുള്ള പ്രലോഭനങ്ങൾ, ദിലീപിനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള പ്രലോഭനങ്ങൾക്ക് മഞ്ജു വാര്യർ വീഴുകയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ കാവ്യമാധവിൻ്റെ ആയാലും തെളിവെടുപ്പുകളും അതുപോലെ മൊഴിയോ എടുക്കലും എല്ലാം പൂർത്തിയായി വരുന്നുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് നമ്മുടെ ദിലീപിൻ്റെ കേസൊക്കെ തീർന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷ, ഇല്ലെങ്കിൽ അദ്ദേഹം ആണോ കുറ്റം ചെയ്തത്, ഇല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണോ എന്നൊക്കെ നമുക്ക് വൈകാതെ തന്നെ അറിയാൻ കഴിയുമെന്ന് വിശ്വസിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.